നിക്ഷയ് പോർട്ടലിൽ സ്വിച്ച് ടെക്നോളജി രജിസ്റ്റർ എങ്ങനെ കാണാമെന്ന് ഈ വീഡിയോയിൽ കാണാം. പ്രസക്തമായ ഉപയോക്തൃനാമവും പാസ്വേഡും ഉപയോഗിച്ച് നിക്ഷയ റിപ്പോർട്ടുകളുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക എന്നതാണ് ഇവിടെയുള്ള ആദ്യപടി. ഈ പേജിൽ ഇടതുപാളിയിലുള്ള രോഗികളുടെ പട്ടികയിൽ ക്ലിക്ക് ചെയ്യുക. സ്വിച്ച് ടെക്നോളജി രജിസ്റ്ററിനുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. കുറച്ച് ഡ്രോപ്പ് ഡൗൺ ഉള്ള പേജ് ദൃശ്യമാകും. നിങ്ങൾ ഇവിടെ മൂല്യങ്ങൾ നൽകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തിനായുള്ള ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംസ്ഥാനം തിരഞ്ഞെടുക്കാം. അടുത്ത ഘട്ടം ജില്ല തിരഞ്ഞെടുക്കുക എന്നതാണ്. ടി ബി യൂണിറ്റിനുള്ള ഡ്രോപ്പ് ഡൗണിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിറ്റ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ എല്ലാ ടി ബി യൂണിറ്റിന്റെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള തീയതി തിരഞ്ഞെടുക്കാൻ അടുത്ത ഡ്രോപ്പ് ഡൗൺ നിങ്ങളെ അനുവദിക്കുന്നു. മൂന്ന് ഓപ്ഷനുകളുണ്ട്: എൻറോൾമെന്റ് തീയതി, അറിയിപ്പ് തീയതി, ചികിത്സ ആരംഭ തീയതി. നിങ്ങൾക്ക് രേഖകൾ ആവശ്യമുള്ളപ്പോൾ മുതൽ എപ്പോൾ വരെ നിങ്ങൾ തീയതികൾ ക്രമീകരിക്കണം. തീയതി മുതൽ ജനുവരി 1, 2020, തീയതി 31 മാർച്ച് 2020 എന്നിങ്ങനെ ക്രമീകരിക്കാം. നിങ്ങൾ റെക്കോർഡ് എങ്ങനെ കാണണമെന്ന് തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത ഘട്ടം. റേഡിയോ ബട്ടണിൽ രണ്ട് ഓപ്ഷനുകളുണ്ട്: നിലവിലെ സൗകര്യവും രോഗനിർണയ സൗകര്യവും. ആരോഗ്യ സൗകര്യ മേഖല തിരഞ്ഞെടുക്കുക. എല്ലാം, പൊതു, സ്വകാര്യ. പ്രായത്തിനായുള്ള ഡ്രോപ്പ് ഡൗണിൽ മൂന്ന് ഓപ്ഷനുകളുണ്ട്: എല്ലാം, 15-ൽ താഴെ, 15-ൽ കൂടുതലോ, അതിൽ കൂടുതലോ. കേസ്, തരം ഡ്രോപ്പ് ഡൗണിൽ മൂന്ന് ഓപ്ഷനുകളുണ്ട്. ഇവയാണ് DSTB, DRTB. അടുത്ത ഡ്രോപ്പ് ഡൗൺ രോഗിയുടെ ലിംഗഭേദം തിരഞ്ഞെടുക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. എല്ലാം, പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ. രോഗത്തിന്റെ സൈറ്റിനായി ഡ്രോപ്പ് ഡൗണിൽ നാല് ഓപ്ഷനുകളുണ്ട്. ഇവയെല്ലാം ശ്വാസകോശം, അധിക ശ്വാസകോശം, മറ്റുള്ളവ എന്നിവയാണ്. ചുവടെ രണ്ട് ബട്ടണുകളുണ്ട്. ഫീൽഡുകൾ മായ്ക്കാൻ ക്ലിയർ ഫിൽറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫയൽ സൃഷ്ടിക്കാൻ ജനറേറ്റ് എക്സൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യപ്പെടും. സ്വിച്ച് ടെക്നോളജി രജിസ്റ്റർ റിപ്പോർട്ട് കാണുന്നതിനുള്ള പ്രക്രിയ ഇതിനാൽ പൂർത്തിയാക്കുന്നു.